ഹായ് ഓൾ, ഐ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2019 നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിരുന്നു, നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വെൽഡിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സൈറ്റ് വെൽഡിംഗ് ഈസ് ടേക്കൺ ആസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് സൈറ്റ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അല്ലേ എത്രയാണ്? അത് നമ്മൾ ഷോപ്പ് വെൽഡിങ്ങും ഉണ്ട്, സൈറ്റ് വെൽഡിങ്ങും ഉണ്ട്. സൈറ്റ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂട്ടിയാണ്, അല്ലെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൂട്ടിയാണ് കൊടുക്കുക. അപ്പോൾ കോഡിനകത്തിൽ ഇതിൻ്റെ വാല്യൂസ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കിയാൽ ഇതേപോലെ കോഡിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഷോപ്പിൻ്റെയും ഫീൽഡ് ഫാബ്രിക്കേഷൻസിൻ്റെയും, ഇത് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതിന് പറയുന്നുണ്ട്, കണക്ഷൻസിന് പറയുന്നുണ്ട്. അപ്പോൾ റിവെറ്റിനും വെൽഡിനും ബോൾട്ടിനും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേഞ്ച് ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 1.5, ബാക്കി എല്ലാം 1.25 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഷോപ്പിൻ്റെ അകത്തിൽ, ഷോപ്പിൽ നമ്മൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പോസിബിളാണ്, അതുകൊണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കുറവാണ്. ഫീൽഡ് വെൽഡിൻ്റെ കേസിൽ നമുക്ക് ബാക്കി എല്ലാത്തിനും സെയിം ആണ്, പക്ഷേ വെൽഡിൻ്റെ കേസിൽ വെൽഡ് കൊടുക്കുന്ന സമയത്ത് ഫീൽഡ് വെൽഡ് ആണെങ്കിൽ നമുക്ക് 1.5 വാല്യൂ കൊടുക്കണം, 1.5, അതാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വരിക. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സൈറ്റ് വെൽഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഫീൽഡ് വെൽഡിൻ്റെ കേസിൽ സി, ഓപ്ഷൻ സി 1.5 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, when the bolts are staggered at equal intervals and gauge does not exceed. അപ്പോൾ നമുക്ക് സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ കേസിൽ നമ്മൾ ബോൾട്ട് കൊടുക്കുന്ന സമയത്ത് അത് സ്റ്റാഗേഡ് ആയിട്ട് കൊടുക്കുകയാണ്. സ്റ്റാഗേഡ് എന്താണെന്ന് അറിയാലോ, സ്റ്റാഗേഡ് ആയിട്ട് കൊടുക്കുകയാണ്, ഈക്വൽ ഇൻ്റർവെൽസിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗേജ് എത്ര കൂടാൻ പാടില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 70 mm, ഓപ്ഷൻ ബി 75 mm, ഓപ്ഷൻ സി 80 mm, ഓപ്ഷൻ ഡി 90 mm. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാലോ സ്റ്റാഗേഡ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്. ഇതേപോലെ ഒരേ റോയിലായിരിക്കത്തില്ല, ഇതേപോലെ മാറ്റി കൊടുക്കുന്നതിനാണ് സ്റ്റാഗേഡ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ അതിൽ ഗേജ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഗേജ് എത്ര കൂടാൻ പാടില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിച്ചും ഗേജും എന്താണെന്നൊന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അതിൽ വരുന്ന ലോഡ് ഈ ഒരു ഡയറക്ഷനിലാണ് ലോഡ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോഡിന് പാരലലായിട്ടുള്ള ഡയറക്ഷനിൽ രണ്ട് ബോൾട്ടുകളുടെ ഡിസ്റ്റൻസ്, സപ്പോസ് നമ്മൾ ഈ രണ്ട് ബോൾട്ടുകൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണല്ലേ. ഈ ഡിസ്റ്റൻസ് നമ്മൾ ഈ ഒരു ഫോഴ്സിൻ്റെ പാരലലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ രണ്ട് ഇതിൻ്റെ പെർപ്പെൻഡിക്കുലറായിട്ട് നമ്മൾ എത്രയാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷന് പെർപ്പെൻഡിക്കുലറായിട്ടുള്ള ഡയറക്ഷനിൽ രണ്ട് ബോൾട്ടുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗേജ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗേജിൻ്റെ വാല്യൂ എത്രയിൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കോഡിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം ഒന്ന് വായിച്ച് നോക്കാം. അതായത് നമ്മുടെ IS ഏത് കോഡാണ്, IS 800 2017 നമ്മൾ പറയുന്നത്, അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് മാക്സിമം നമുക്ക് പിച്ച് കൊടുക്കാൻ പറ്റുന്നത്, മാക്സിമം പിച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി മിനിമം ഓഫ് 16T അല്ലെങ്കിൽ 200T ആയിരിക്കണം, സോറി 200 mm ആയിരിക്കണം, ഒന്നെങ്കിൽ 200 mm അല്ലെങ്കിൽ 16T. ഇതിലെ രണ്ടിലെ മിനിമം ഏതാണോ ആ വാല്യൂ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മാക്സിമം പിച്ചായിട്ട് കൊടുക്കേണ്ടത്. ഇതെന്തിൻ്റെ കേസിലാണ്, ഒരു ടെൻഷൻ മെമ്പറിൻ്റെ കേസിൽ, ഫോർ എ ടെൻഷൻ മെമ്പർ നമ്മൾ കൊടുക്കേണ്ടത്, ഫോർ എ ടെൻഷൻ, ഒരു ടെൻഷൻ മെമ്പറിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കേണ്ട മാക്സിമം പിച്ച്, പിച്ച് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 16T അല്ലെങ്കിൽ 200. ഇതിലേതാണോ മിനിമം, 200 mm, ഇതിലേതാണോ മിനിമം, മിനിമം വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് ഈ ടി എന്ന് പറഞ്ഞാൽ, ടി ഈസ് ദ തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ്, തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് നമ്മൾ ടി എന്ന് എടുക്കുക. ഇനി ഒരു കംപ്രഷൻ മെമ്പർ ആണെന്ന് വിചാരിക്കുക, ഒരു കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മാക്സിമം പിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്ത 16T പകരം എത്രയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്, 12T കൊടുത്താൽ മതി, 12T, അതുപോലെ തന്നെ 200 mm. ഇതിലെ രണ്ടിലെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് ഒരു കംപ്രഷൻ മെമ്പറിൻ്റെ കേസിൽ മാക്സിമം പിച്ചായിട്ട് നമ്മൾ കൊടുക്കുക, ഒന്നെങ്കിൽ 12T അല്ലെങ്കിൽ 200 mm. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദ എബോവ് വാല്യൂ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 50% ഇഫ് ദ ബോൾട്ട് ആർ സ്റ്റാഗേഡ്. നമ്മൾ ഈ പറയുന്നത് സ്റ്റാൻഡേർഡ് കേസിൻ്റെ കേസിലാണ്, അതായത് പിച്ചിൻ്റെ വാല്യൂ. ഈ പിച്ചിൻ്റെ വാല്യൂ
ടെൻഷൻ മെമ്പറിൻ്റെ കേസിലും കംപ്രഷൻ മെമ്പറിൻ്റെ കേസിലും നമുക്ക് 50% ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണ്? വെൻ ദ ബോൾസ് ആർ സ്റ്റാഗേഡ്, സ്റ്റാഗേഡ് ആവുകയും അതുപോലെ തന്നെ സ്റ്റാഗേഡ് ആവുന്ന കേസിൽ നമുക്ക് 50% ഈ പിച്ചിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ഒരു കേസ് പറയുന്നുണ്ട് ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെസ് നോട്ട് എക്സീഡ് 75 mm, 75 mm കൂടാൻ പാടില്ല ഗേജ് ഡിസ്റ്റൻസ്. അതുപോലെ മിനിമം പിച്ചിനൊരു വാല്യൂ പറയുന്നുണ്ട് നോമിനൽ ഡയമീറ്റർ, ഈ ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്ററിൻ്റെ 2.5 times ആയിരിക്കണം മിനിമം പിച്ച് എന്ന് പറഞ്ഞാൽ. അവിടെ കൊടുക്കേണ്ട മിനിമം പിച്ചിനും മാക്സിമം പിച്ചിനും ഓരോ വാല്യൂസ് പറയുന്നുണ്ട്. മിനിമം പിച്ച് എന്ന് പറഞ്ഞാൽ ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്ററിൻ്റെ 2.5 times ആണ് നമ്മൾ മിനിമം പിച്ചായിട്ട് കൊടുക്കുക. അതുപോലെ ഗേജിൻ്റെ കണ്ടീഷൻ പറയുന്നത് 75 mm കൂടാൻ പാടില്ല ഇൻ കേസ് ഓഫ് സ്റ്റാഗേഡിൻ്റെ കേസിലാണ് കേട്ടോ. സ്റ്റാഗേഡിൻ്റെ കേസിൽ പിച്ചെന്ന് പറഞ്ഞാൽ മാക്സിമം വേണമെങ്കിൽ നമ്മൾ ജനറൽ കേസിനെക്കാട്ടിൽ 50% കൂട്ടിക്കൊടുക്കാം എന്നും കോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോഡൊക്കെ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പം 75 mm ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് ദ അപ്പർ യീൽഡ് പോയിന്റ് ഇൻ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ എ സ്ട്രക്ചറൽ സ്റ്റീൽ ക്യാൻ ബി അവോയ്ഡഡ് ബൈ. ഒരു സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ കേസിൽ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നതെന്ന്. ഒരു സ്റ്റീലിൻ്റെ കേസിൽ നമുക്ക് എന്താണ് അപ്പർ ഈൽഡ് പോയിൻ്റ് ഉണ്ട്, മൈൽഡ് അതുപോലെ ലോവർ ഈൽഡ് പോയിൻ്റ് ഉണ്ട് അല്ലേ. ഈ അപ്പർ ഈൽഡ് പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദ അപ്പർ ഈൽഡ് പോയിൻ്റ് ഇൻ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ എ സ്ട്രക്ചറൽ സ്റ്റീൽ ഈ ക്യാൻ ബി അവോയ്ഡഡ് ബൈ, എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കോൾഡ് വർക്കിംഗ്, ഓപ്ഷൻ ബി ഹോട്ട് വർക്കിംഗ്, ഓപ്ഷൻ സി ക്വെഞ്ചിങ്, ഓപ്ഷൻ ഡി ഗാൽവനൈസിങ്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് അപ്പർ ഈൽഡ് പോയിൻ്റ് നമുക്ക് കോൾഡ് വർക്കിംഗ് വെച്ചിട്ടാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഇതുപോലെയാണ് ഗ്രാഫ് വരിക. നമുക്കറിയാം അല്ലേ, ഒരു ലീനിയറായിട്ട് വന്നിട്ട് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇതേപോലെ ലീനിയറായിട്ട് വന്നിട്ട് നമുക്കിവിടെ ഒരു അപ്പർ പോയിൻ്റ് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്കിതുപോലെ ഡിഫോമേഷൻ സംഭവിക്കുന്നു. ഈ ഒരു റീജിയനെ നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നെക്കിംഗ് ആണ്, പിന്നെ അത് ഫൈനലി ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ അപ്പർ ഈൽഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, കോൾഡ് വർക്കിംഗ് കാരണമാണ്. അപ്പോൾ ഈ ഒരു കോൾഡ് വർക്കിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറൽ സ്റ്റീലിൽ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയും അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഡിസ്ലൊക്കേഷൻ സംഭവിപ്പിച്ച് ഡയറക്റ്റായിട്ട് ഈ ഒരു സ്ട്രെയിൻ ഹാർഡൻ റീജിയണിലേക്ക് ഡയറക്റ്റ് എത്തുകയാണ്. ദ സ്ട്രെയിൻ ഹാർഡനിങ് ഇൻ ദ മെറ്റീരിയൽ വിച്ച് മേക്സ് ഇറ്റ് മോർ റെസിസ്റ്റൻറ്റ് ടു ഡിഫോമേഷൻ ആൻഡ് എലിമിനേറ്റ് ദ ഈൽഡ് പോയിൻ്റ്. ഈ ഈൽഡ് പോയിൻ്റ് അങ്ങനെ കുറയ്ക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് എന്താണ് ഡിസ്ലൊക്കേഷൻ സംഭവിപ്പിച്ച് ഇതിവിടെ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയണിലേക്ക് എത്തുകയും സ്ട്രെയിൻ ഹാർഡനിങ് റീജിയണിലോട്ട് എത്തും, അതുകൊണ്ട് തന്നെ ഡീഫോമേഷൻ അവിടെ കുറയുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണ് കോൾഡ് വർക്കിംഗ് പ്രോസസ്സിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഹോട്ട് വർക്കിംഗ് എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് ആൻസർ എന്താണ് കോൾഡ് വർക്കിംഗ് ആണ് കേട്ടോ, കോൾഡ് വർക്കിംഗ്. ഓക്കെ, അടുത്തത് ഇൻ മെഷറിംഗ് ദ ഫോം വർക്ക് നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിംഗ്. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫോം വർക്കിൻ്റെ കേസിൽ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കണമല്ലോ അല്ലേ. ഫോം വർക്ക് എത്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മളവിടെ ഡിഡക്ഷൻസ് ഒന്നും കൊടുക്കാത്തത് ഏത് ഓപ്പണിങ്ങിനാണ് അല്ലെ, ആ ഓപ്പണിങ്ങിൻ്റെ സൈസ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 m², ഓപ്ഷൻ ബി 0.5 m², ഓപ്ഷൻ സി 0.4 m², ഓപ്ഷൻ ഡി 0.01 m². അപ്പോൾ ഒരു ഫോം വർക്കിൻ്റെ കേസിൽ നമ്മൾ ഡിഡക്ഷൻ എടുക്കാത്തത് എവിടെയാണ് അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാത്തത് എവിടെയാണ്, 0.4 m² ആണ്. അപ്പോൾ സപ്പോസ് നമ്മൾ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു സ്ലാബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഈ ഒരു പോർഷനിൽ സ്ലാബ് കൊടുത്തിട്ടില്ല, ഓപ്പൺ ടു സ്കൈ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പോർഷനിൽ എന്താണ് ഈ സ്ലാബ് വാർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോം വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് സ്പേസ് ആണ് വരിക. ആ ഓപ്പണിംഗ് സ്പേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് ലെസ് ദാൻ സീറോ പോയിൻറ്റ് ഫോർ മീറ്റർ സ്ക്വയർ ഏരിയ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡിഡക്ട് ചെയ്യാറില്ല, ഇവിടെ ഒരു ഡിഡക്ഷൻസും കൊടുക്കാറില്ല, നമ്മൾ ആ ഫുൾ ഏരിയ എടുത്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ദി ഓപ്പണിംഗ് ലെസ് ദാൻ 0.4 m². ഇതിനെക്കാട്ടി വലിയൊരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ നമ്മൾ ആ ഷട്ടറിങ്ങിൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം ബില്ലിംഗ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി മൈനസ് ഡിപ്രിസിയേഷൻ ഈസ്. ഒരു പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്. ഓപ്ഷൻ എ ബുക്ക് വാല്യൂ, ഓപ്ഷൻ ബി സാൽവേജ് വാല്യൂ, ഓപ്ഷൻ സി റിലേബിൾ വാല്യൂ, ഓപ്ഷൻ ഡി ഒബ്സലൻസ് വാല്യൂ.
നമുക്കിത് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. വാല്യുവേഷൻ നമ്മൾ പഠിക്കുന്നതാണ് ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ബുക്ക് വാല്യൂ അല്ലേ. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ബുക്ക് വാല്യൂ ആണ് ആൻസർ. ഇനി സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ യൂസ്ഫുൾ ലൈഫ് അവസാനിച്ച ശേഷം അതിൻ്റെ അകത്തിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്താൽ നമുക്കതിൻ്റെ സാൽവേജ് വാല്യൂ കിട്ടും. ദ സാൽവേജ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റീസെയിൽ വാല്യൂ ഓഫ് എ ബിൽഡിംഗ് എപ്പോഴാണ്? അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൻ്റെ എൻഡിൽ. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, അത് നമ്മൾ ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ അകത്തിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും സ്റ്റീൽ വർക്ക് സ്റ്റീൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടും അല്ലേ. അത് അതിൻ്റെ വാല്യൂനെയാണ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നതിനാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് വിളിക്കുക. അതുപോലെ ഒബ്സലൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് അതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റൈലായി അല്ലെ, കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഔട്ട് ഓഫ് ഡേറ്റ് ആയി അല്ലേ, അന്നേരം ആ ബിൽഡിങ്ങിന് ഉള്ള വാല്യൂ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒബ്സലൻസ് വാല്യൂ. ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ട്രക്ചർ ബിക്കംസ് ലെസ്. എന്ത് ചെയ്യും? കുറേ നാൾ കഴിയുമോറും അത് ഔട്ട് ഓഫ് ഡേറ്റ് ആകിപ്പോവും, അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ കുറഞ്ഞ വാല്യൂ എപ്പോഴാണ്? വെൻ ഇറ്റ് ബിക്കംസ് ഔട്ട് ഓഫ് ഡേറ്റ് ഇൻ സ്റ്റൈൽ. ഔട്ട് ഓഫ് ഡേറ്റ് ഇൻ സ്റ്റൈൽ ആവുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കുറയും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഒബ്സലൻസ് വാല്യൂ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ള ടേംസും കൂടെ ഓർത്തിരിക്കുക. ഇവിടെ എന്താണ്? ബുക്ക് വാല്യൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ വോളിയം ഈസ് മെഷേർഡ് കറക്റ്റ് ടു ദ നിയറസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വോളിയവും ഏരിയയൊക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് എത്ര ആക്യുറസിയിൽ നമ്മൾ മെഷർ ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഓപ്ഷൻ എ 0.01 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ബി 0.02 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ സി 0.03 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ഡി 0.04 മീറ്റർ ക്യൂബ്. അപ്പോൾ എത്രയാണ്, എത്ര ആക്യുറസിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ വോളിയം ആയിക്കോട്ടെ ഏരിയ ആയിക്കോട്ടെ, ഇത് നമ്മൾ 0.01 മീറ്റർ ക്യൂബ് ആക്യുറസിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സ്പെക്റ്റഡ് ഔട്ട് ടേൺ ഫോർ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ പെർ മസ്ദൂർ പെർ ഡേ. നമ്മൾ ഔട്ട് ടേൺ എന്താണ് അല്ലെങ്കിൽ ഔട്ട് ടേൺ എന്താണെന്ന് നമ്മൾ കുറേ ചാർട്ടിൽ ഓരോന്നിൻ്റെയും ഔട്ട് ടേൺ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എർത്ത് വർക്കിൻ്റെ കേസിലാണ്. ഈ എർത്ത് വർക്കിൻ്റെ കേസിൽ തന്നെ ഹാർഡ് സോയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് സോയിൽ ആണെങ്കിൽ ഓർഡിനറി സോയിൽ ആണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം വരുന്നത് ചാർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഓപ്ഷൻ എ 1 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ബി 2 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ സി 3 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ 4, ഓപ്ഷൻ ഡി 4 മീറ്റർ ക്യൂബ്. അപ്പോൾ ഇതിൽ ഏതാണ് എക്സ്പെക്റ്റഡ് ഔട്ട് ടേൺ വരിക? ഒരു മസ്ദൂറിൻ്റെ കേസിൽ നമ്മൾ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ദ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഓർഡിനറി ആ സോയിൽ ഓർഡിനറി സോയിലാണ് എന്നുണ്ടെങ്കിൽ 3 മീറ്റർ ക്യൂബും, അതുപോലെ തന്നെ ഹാർഡ് അല്ലെങ്കിൽ ഹാർഡ് സോയിൽ ആവുകയാണെങ്കിൽ 2 മീറ്റർ ക്യൂബും ആണ് വരിക. ഇനി അതുപോലെ തന്നെ മറ്റ് വാല്യൂസും പഠിക്കാനുണ്ട്. ബ്രിക്ക് വർക്ക് ഇൻ ലൈം ഓർ സിമെൻറ്റ് മോട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിൻത്ത് എത്രയാണ്? 1.25 മീറ്റർ ക്യൂബാണ്. റാൻഡം റബിൾ സ്റ്റോൺ മേസൺറി ലൈം ആൻഡ് സിമെൻറ്റ് ആണെങ്കിൽ അതൊരു മസ്ദൂറിന് 1 മീറ്റർ ക്യൂബാണ്. ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഈ എക്സ്പെക്റ്റഡ് ഔട്ട് ടേൺ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് ഓർഡിനറി സോയിലിൻ്റെ കേസിൽ അത് എക്സ്കവേറ്റ് ചെയ്യാൻ ഒരു മസ്ദൂറിന് ഒരു ദിവസം എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റും? എത്രയാണ്? 3 മീറ്റർ ക്യൂബാണ് ആൻസർ വരിക. ഓപ്ഷൻ സി 3 മീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ ടു ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈസ്. നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നോക്കിയാൽ ഈ ലേബറിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ടോട്ടൽ ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റും അതിൻ്റെ ഒരു റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1:10, ഓപ്ഷൻ ബി 1:4, ഓപ്ഷൻ സി 1:1, ഓപ്ഷൻ ഡി 6:10. എത്രയാണ്, ഏതാണ് റേഷ്യോ? 1:4 ആണ് ആൻസർ വരിക. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ്, ഒരു ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 1% ആണ് നമ്മൾ ലേബർ കോസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4% ആയിരിക്കും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് വരിക. ഇതാണ് അതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, അടുത്തത് എ വർക്ക് കോസ്റ്റിംഗ് ലെസ് ദാൻ 20,000 ഈസ് ടേംഡ് ആസ്. അതായത് 20,000 താഴെ വരുന്ന എമൗണ്ടിലുള്ള വർക്കിനെ നമ്മളൊരു പേര് വിളിക്കും അല്ലേ. അതുപോലെ എന്താണ് ഓപ്ഷൻ എ എന്താണ്? പെറ്റി വർക്ക്, ഓപ്ഷൻ ബി മൈനർ വർക്ക്, ഓപ്ഷൻ സി മേജർ വർക്ക്, ഓപ്ഷൻ ഡി കാഷ്വൽ വർക്ക്.
അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ടൈപ്പ് ഓഫ് വർക്കും അതുപോലെ കോസ്റ്റും, അതായത് നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ 20,000-ൽ കുറവാണ്, 20,000-ൽ കുറവാണെങ്കിൽ ആ വർക്കിനെ നമ്മൾ പെറ്റി വർക്ക് എന്നാണ് വിളിക്കുക. അതുപോലെ 20,000-100,000 ഇടയിൽ വരുന്ന വർക്കാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, മൈനർ വർക്ക് എന്ന് വിളിക്കാം. ഇനി ഒരു വർക്കിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100,000-ൽ പുറത്താണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന വർക്കാണ് എന്ത്, മേജർ വർക്ക് എന്ന് വിളിക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, 20,000-ൽ കുറവ് എമൗണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം, പെറ്റി വർക്ക് എന്നാണ് നമ്മൾ വിളിക്കാം, പെറ്റി വർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫോളോയിങ് ഐറ്റം. അതായത് നമ്മൾ കുറേ ഐറ്റംസ് തന്നതിലെ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ എ റെൻ്റ് ആൻഡ് ടാക്സസ്, ഓപ്ഷൻ ബി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ഓപ്ഷൻ സി ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, ഓപ്ഷൻ ഡി വർക്ക്മാൻസ് കോമ്പൻസേഷൻ. ഇപ്പം നമുക്കറിയാലോ, നമ്മൾ സാധാരണ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ലേബർ കോസ്റ്റ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആയിട്ടെ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിലാണ് വരിക. ഇതല്ലാതെ നമുക്ക് കുറച്ച് കോണ്ടിജൻസീസ്, അതുപോലെ തന്നെ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള അതും, അത് എത്രത്തോളം എമൗണ്ട് ആണ് നമ്മൾ നീക്കി വെക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അതിൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് ആയിട്ട് വരുന്ന ഏതാണ്, ഏതാണ് വർക്ക്മാൻസ് കോമ്പൻസേഷൻ. നമുക്ക് ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നാൽ അത് നമ്മൾക്ക് എന്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചറിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കിയ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓൾ കോസ്റ്റ് ഇൻ ഓൺ ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെപ്റ്റ് ഫോർ ഡയറക്റ്റ് ലേബർ. നമ്മൾ ഡയറക്റ്റ് ലേബറിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അങ്ങനെയുള്ള എമൗണ്ട് അല്ല, അങ്ങനെയുള്ള എമൗണ്ടുകൾ ഒഴിച്ച് പിന്നീട് വരുന്ന എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ആവശ്യത്തിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിന്, അല്ലെങ്കിൽ ഇൻഷുറൻസ്, ടാക്സിന്, റെൻറ്റിന്, ഓക്കെ ലീഗൽ ഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ വരുന്ന എക്സ്പെൻസസ്, ഇതിനെയാണ്, നമ്മൾ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ടെമ്പററി ആയിട്ട് നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു സൂപ്പർവൈസറെ വെച്ച് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തണം, അല്ലെങ്കിൽ അതിൻ്റെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ടൊരു സൂപ്പർവൈസറെ കൊണ്ടുവരിക. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, അത് എത്രയാണ്, ടോട്ടൽ കോസ്റ്റിൻ്റെ 1.5-2% ആണ് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ഇതാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നമുക്ക് അറിയാൻ വേണ്ടി, ബാക്കിയുള്ള പോയിൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങളാണ്, എല്ലാത്തിൻ്റെ പെർസെൻറ്റേജും അതുപോലെ തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് വരുന്നത് എന്താണ്, തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ വർക്ക്മാൻഷിപ്പിന് കൊടുക്കേണ്ട കോമ്പൻസേഷനാണ് വരുന്നത്. അപ്പോൾ അടുത്ത 10 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള questions നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.